ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മേന്തി എന്ന ഹൊറർ മൂവിയാണ് തന്റെയും തന്റെ കുടുംബത്തിനെയും ആക്രമിച്ചില്ലാതാക്കിയ വില്ലന്മാരോടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടി എത്തുന്ന നായികന്റെ ആത്മാവിന്റെ കഥ പറയുന്ന ഒരു മൂവിയാണിത് ഒരുപാട് ഹൊറർ എലമെന്റ്സ് എല്ലാം ചേർത്തോണ്ട് തന്നെ മൂവി നല്ല ത്രില്ലിംഗ് ആണ് അപ്പൊ ഇനി പറഞ്ഞതിൽക്ക് ലാഗടിപ്പിക്കുന്നില്ല നേരെ സ്റ്റോറി നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിങ് നമ്മുടെ നാഗനെ കാണിക്കുന്നു നാഗനെ ഒരു ചാനൽ വർക്ക് ചെയ്യുകയായിരുന്നു ജോലി കഴിഞ്ഞാൽ വീട് വീട് കഴിഞ്ഞാൽ ജോലി അങ്ങനെയുള്ള ഒരാളാണ് നമ്മുടെ നായകൻ നായകന്റെ വീട്ടിലെ ഇപ്പൊ അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ അവന്റെ അച്ഛൻ മരിച്ചിട്ട് കുറെ നാളായി ജോലിയുടെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളെല്ലാം ഇരിക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിലുള്ള അമ്മേന്റെ അടുത്ത് ഇരുന്ന് അവരോട് സംസാരിക്കാനുള്ള സമയമൊന്നും നാഗനെ കിട്ടാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ കാര്യവും പറഞ്ഞ അമ്മ എപ്പോഴും പരിഭോധത്തിലായിരുന്നു അങ്ങേക്കുന്ന ദിവസം നമ്മുടെ നായനാണെങ്കിൽ രാവിലെ റെഡി ആയി ജോലിക്ക് ഇറങ്ങുവാണ് അങ്ങനെ ഓഫീസിലെന്നോ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാഗന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു നായകന്റെ അമ്മയ്ക്ക് എന്തോ പെട്ടെന്ന് സുഖമില്ലാതായി ആശുപത്രിയിൽ എത്തിച്ച് ാണ് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പൊ നാഗൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തി ഡോക്ടറെ മീറ്റ് ചെയ്യുന്നു അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് നായകന്റെ അമ്മയ്ക്ക് എന്തോ വലിയ അസുഖമാണ് അങ്ങനെ ഒരു വീട്ടിൽ മയങ്ങി വീണിട്ടാണ് ഇപ്പൊ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ചെക്കപ്പ് ചെയ്തിട്ടാണ് ഇത് മനസ്സിലായത് ഇനി അസുഖം ഭേദപ്പെടുത്തി അമ്മേനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണെങ്കിൽ വലിയൊരു ഓപ്പറേഷൻ വേണം അതിന് വലിയൊരു തുക ചെലവ് വരും അത്രയും വലിയ തുകയൊന്നും എടുക്കാൻ നായകൻ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തുക കേൾക്കുമ്പോ നായനാകെ ഞെട്ടുന്നു അത്രയും വലിയ തുക എങ്ങനെ അറേഞ്ച് ചെയ്യുന്നൊക്കെ ആലോചിക്കുകയും ചെയ്യുവാണ് അടുത്ത സീനിൽ അവിടെ അഡ്മിറ്റ് ആയ അമ്മ അടുത്തേക്ക് എന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നായകൻ കരയുവാണ് കാരണം അത്രയും പണം ഉണ്ടാക്കാൻ നായകന് ഓപില് വഴിയൊന്നും ഇല്ലായിരുന്നു നായന്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം കുറെ കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മരിച്ചതിന് ശേഷം അതെല്ലാം നായകന്റെ തലയിലേക്ക് വന്നു അങ്ങനെ ഇപ്പൊ ആ ഒരു കാര്യം പറഞ്ഞ് നായകൻ അച്ഛനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുവാണ് ഇത് കേട്ട അമ്മ ഈ സമയത്ത് നായകനോട് ഒരു കാര്യം തുറന്നു പറയുന്നു അച്ഛൻ വെറുതെ തൂർത്തടിച്ച് കടന്ന് ഉണ്ടാക്കി വെച്ചു തോന്നുന്നു അല്ല കടങ്ങള് നമ്മുടെ കുടുംബം സാമ്പത്തികമായി നല്ലൊരു ഉയർച്ചയിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നു അദ്ദേഹം പരിശ്രമിച്ചത് ഇവിടെ അടുത്തുള്ള ഗ്രാമത്തില് വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം വിറ്റ് ആ പണം കൊണ്ട് അദ്ദേഹം ആ ബംഗ്ലാവ് സ്വന്തമാക്കി കുറച്ചാൾ കഴിഞ്ഞ് ആ ബംഗ്ലാവ് മറിച്ച് വിറ്റാ വലിയൊരു തുക കിട്ടും എന്നുള്ള പ്രതീക്ഷ കൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെല്ലാം ചെയ്തത് എന്നാൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ബംഗ്ലാവ് സ്വന്തമാക്കിയതിന് ശേഷമാണ് ആ ബംഗ്ലാവിൽ പ്രേതവാധയുണ്ട് അതൊരുപാട് പ്രശ്നം പിടിച്ചു കിടക്കുന്ന ബംഗ്ലാവാണെന്നൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെ അത് വിൽക്കാൻ കഴിഞ്ഞില്ല അതിനെ തുടർന്ന് ഉണ്ടായ കടബാധ്യതയിൽ മനം നിന്നാണ് നിന്റെ അച്ഛൻ മരിച്ചത് അങ്ങനെ ഇപ്പൊ ഈ സത്യങ്ങളെല്ലാം അമ്മ തുറന്നു പറയുന്ന സമയത്ത് നാഗൻ ഒരുപാട് കരയുന്നു അടുത്ത ദിവസം നമ്മുടെ നാഗൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് അച്ഛൻ വാങ്ങിയിട്ടാ ആ ബംഗ്ലാവ് വിൽക്കാൻ വേണ്ടി അതായത് ആ ബംഗ്ലാവ് ഇറ്റി കിട്ടുന്ന പണങ്ങുണ്ട് അമ്മേന്റെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ആ ഒരു പ്രതീക്ഷയോടുകൂടി അവിടേക്ക് അങ്ങനെ എത്തുവാണ് അങ്ങനെ അമ്മ പറഞ്ഞ ആ ഗ്രാമത്തിലേക്ക് എത്തി വഴിയിൽ കാണുന്ന ആൾക്കാരോടല്ല നാഗൻ ആ ബംഗ്ലാവിനെ പറ്റി ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഒരുപാട് പേടിക്കുവാണ് അങ്ങനെ അവസാനം അവിടെയുള്ള ഒരു ചായക്കടയെ കയറി ആ ബംഗ്ലാവിനെ പറ്റി ചോദിക്കുന്നു അപ്പൊ അവിടുത്തെ ചായക്കടക്കാരൻ പറയുവാ എന്റെ പൊന്നുമക്കളെ ആ ബംഗ്ലാവിലേക്ക് ഇതുവരെ വന്ന ആരും ജീവനോട് കൂടി തിരിച്ചു പോയിട്ടില്ല അതുകൊണ്ട് ജീവനി കൊതിയുണ്ട് നിങ്ങൾ ഇവിടെ വിട്ടുപോവാൻ നോക്ക് ചെന്ന് കയറി പണി ഉണ്ടാക്കണ്ട എന്നാൽ നായകനകത്ത് അങ്ങനെ വിട്ടു കളയാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ബംഗ്ലാവിന്റെ അഡ്രസ് എല്ലാം ചോദിച്ചു വാങ്ങി നായകൻ ഫ്രണ്ടും അങ്ങനെ അവിടേക്ക് എത്തുന്നു കുറെ നാളായിട്ട് ആൾ താമസം ഒന്നുമില്ലാതെ കിടക്കുവായത് തന്നെ ഒരു പ്രേത ബംഗ്ലാവിന്റെ ഒക്കെ ഉണ്ടായിരുന്നു അതിന് അങ്ങനെ ഇപ്പൊ നായന്റെ ഫ്രണ്ടും മനസ്സിലൊരു പേടി വെച്ചുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കയറുന്നു അങ്ങനെ വീടെല്ലാം ചുറ്റി വന്ന് കാണുന്ന സമയത്ത് അവിടെ ഒരു പൂട്ടി കിടക്കുന്ന ശ്രദ്ധിക്കുവാണ് അതിന്റെ അടുത്ത് എത്തിയതും എന്തൊക്കെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നായകന്റെ ഫ്രണ്ടിന് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ അവര് മനസ്സിലാക്കുവാണ് അപ്പൊ ചായക്കടക്കാരൻ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് വിക്കുവാറാ പ്രേതമുള്ളത് ആ റൂമിനകത്തായിരിക്കും സോ അവിടേക്ക് പോയാലല്ലേ പ്രശ്നമുള്ളൂ അവിടേക്ക് പോവാതിരുന്ന ആ പ്രശ്നമില്ലല്ലോ എന്ന് ഈ സമയത്ത് അവർ ആലോചിക്കുന്നു അങ്ങനെ ആ ബംഗ്ലാവ് നന്നാക്കിയെടുത്ത് അത് ആർക്കെങ്കിലും വിൽക്കാന്ന് നായകന്റെ ഫ്രണ്ടും പ്ലാൻ ചെയ്യുന്നു അങ്ങനെ അതിനുവേണ്ട കാര്യങ്ങളല്ല അവര് ചെയ്യാൻ തുടങ്ങുവാണ് അങ്ങനെ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു സേട്ടുവിന് ആ ബംഗ്ലാവ് വിൽക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുന്നു എന്ന ഡോക്യുമെന്റേഷന സമയത്ത് ആ ബംഗ്ലാവിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് അയാൾ എങ്ങനെ അറിയുവാണ് അങ്ങനെ അയാൾ ആ ഡീല് ക്യാൻസൽ ചെയ്യും ായകനെ ഫ്രണ്ടും എങ്ങനെയെങ്കിലും ആ ഡീല് വീണ്ടും ഓക്കെ ആക്കാൻ വേണ്ടി അയാളോട് ഒരുപാട് സംസാരിക്കുവാണ് ആ ബംഗ്ലാവിൽ താമസിച്ച ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നാണ് പറഞ്ഞു കേട്ടത് അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെയാ ബംഗ്ലാവ് വാങ്ങുവെന്ന് ആ സേറ്റ് ചോദിക്കുമ്പോ നായകനും ഫ്രണ്ടും പറയുവാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരാഴ്ച സമയം അവിടെ താമസിച്ചു കാട്ടി തരാം ഇത് കേൾക്കുന്ന സേട്ട് എന്നാ ശരി അങ്ങനെ തന്നെയാവട്ടെ ഒരാഴ്ച നിങ്ങൾ അവിടെ താമസിച്ചു കാട്ടി തന്ന ഈ ഡീലിന് വീണ്ടും ഞാൻ ഓക്കെ പറയാന്ന് പറയുന്നു അടുത്ത സീനിൽ നായനും അവന്റെ ഫ്രണ്ടും കൂടി ഇതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ സമയം ഫ്രണ്ട് ചോദിക്കുവാണ് എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് ഒരാഴ്ച അവിടെ താമസിക്കാൻ നീ അയാൾക്ക് ഉറപ്പു കൊടുത്തത് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയതല്ലേ അറിഞ്ഞുകൊണ്ട് കുഴി ചേരേണ്ട കാര്യമുണ്ടോ എന്ന് ഈ സമയം നാഗന്റെ മനസ്സിൽ ഒരു ആശയം നായകൻ ഒരു ചാനലിലാണ് വർക്ക് ചെയ്യുന്നത് അവര് പുതുതായി ഒരു റിയാലിറ്റി ഷോ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതിലേക്കുള്ള മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തു കഴിഞ്ഞു അപ്പൊ ചാനലിന്റെ എം ഡി സംസാരിച്ച് ആ ഷൂട്ടിംഗ് നമുക്ക് നമ്മുടെ ഈ ബംഗ്ലാവിലേക്ക് ആക്കിയാലോ അതാവുമ്പോ കണ്ടസ്റ്റൻസ് വന്ന് ഇവിടെ താമസിക്കുകയും ചെയ്യും മാക്സിമം പിടിച്ചു നിൽക്കാനും ശ്രമിക്കും അതിലൂടെ ഷൂട്ടിംഗും ഭംഗിയും നടക്കും ഈ ബംഗ്ലാവിന് എന്ന് നമുക്ക് തെളിയിക്കാനും കഴിയും ഇത് കേൾക്കുന്ന നായകൻ ഫ്രണ്ട് ആ ഐഡിയ കൊള്ളാം പറയുവാണ് അങ്ങനെ നായകൻ ഫ്രണ്ടും കൂടി പിന്നീട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ അടുത്ത സീനിൽ ആ ബംഗ്ലാവിലേക്ക് ആ റിയാലിറ്റി ഷോയിലും പങ്കെടുക്കാൻ പോകുന്ന മത്സരാർത്ഥികളെല്ലാം എത്തിക്കുവാണ് അങ്ങനെ അവിടുത്തെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിനു മുമ്പേ ഷോ ഡയറക്ടറായ നായകൻ അവരോടെല്ലാം സംസാരിക്കുവാണ് ഇതൊരു ബിഗ് ബോസ് ഹൗസ് പോലെ ആയിരിക്കും ഈ റിയാലിറ്റി ഷോയിൽ കുറച്ച് ഹൊറർ കലത്തി ആ രീതിക്ക് കൊണ്ടുപോലാണ് ഞങ്ങളെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ പല കളികളും കളിക്കും അതിൽ ഭയപ്പെട്ട് നിങ്ങൾ പിന്മാറിയാ നിങ്ങൾ ഇതിന് പുറത്താവും ആരാണ് ഒട്ടും ഭയക്കാതെ അവസാനം വരെ നിൽക്കുന്നത് അവർക്ക് ഇതിന്റെ പ്രൈസ് അടിക്കാൻ കഴിയും അങ്ങനെ നായകനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന കണ്ടസ്റ്റൻസ് അതിനെല്ലാം ഓക്കെ പറയുന്നു അങ്ങനെ ഷൂട്ടിംഗ് അവിടെ തുടങ്ങുവാണ് ഇതേസമയം തന്നെ ആ ബംഗ്ലാവിലെ പ്രേതങ്ങൾ ഉണ്ടല്ലോ ഇവിടേക്ക് എത്തി കണ്ടസ്റ്റൻസിനെ അവര് പേടിപ്പിക്കാൻ വന്നാ അവരത് നിങ്ങൾ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി നായകന്റെ ഫ്രണ്ട് മറ്റൊരു കാര്യം കൂടി ചെയ്യുവാണ് ഓരോരുത്തരെയും പേഴ്സണലായിട്ട് ആയിട്ട് വിളിച്ച് അവരോട് പറയുവാണ് ഈ ഷോയിൽ നിന്ന് നിങ്ങളെ പേടിച്ച് ഓടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭയപ്പെടുത്തി പുറത്താക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ സെറ്റ് ആക്കിയ കുറച്ച് ആൾക്കാരെ പ്രേതത്തിന്റെ മേക്കപ്പെല്ലാം ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും അവരെ കണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കാൻ പാടില്ല വളരെ ധൈര്യത്തോടുകൂടി സംസാരിച്ച് ബോൾഡായും കോൺഫിഡന്റ് ആയിട്ടും നിങ്ങൾ ഈ ഷോയിൽ നിൽക്കണം ഇത് കേട്ട് അവരെല്ലാതിനും ഓക്കെ പറയുന്നു അങ്ങനെ ഷൂട്ടിങ്ങിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നായകനും ഫ്രണ്ടും സർവൈലൻസ് റൂമും പോലെ ഒരു സംഭവം എല്ലാം റെഡിയാക്കി അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ുന്നു അങ്ങനെ ആ സിനോടൊക്കെ അന്ന് രാത്രി മത്സരാർത്ഥികളിലെ ഒരാൾ കുറച്ച് വെള്ളവടി സെറ്റപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ ബംഗ്ലാവിന്റെ ഒരു മൂലക്കിരിക്കുവാണ് ഈ സമയം ഒരു ചെറിയ പെൺകുട്ടിയുടെ ആത്മാവ് അയാളുടെ അടുത്തേക്ക് വരുന്നു അയാളെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതുകൊണ്ട് അയാളൊന്നും ഭയക്കുന്നുണ്ടെങ്കിലും അപ്പോഴാണ് അയാള മറ്റലോച്ചത് അതായത് നായകന്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യം ഇവരെ പേടിപ്പിച്ച് പുറത്താക്കാൻ വേണ്ടി ഈ റിയാലിറ്റി ഷോന്റെ ആൾക്കാർ ഏർപ്പാടാക്കിയ ചില ക്യാരക്ടേഴ്സ് വരും എന്നുള്ള കാര്യം അത് ഇതേപോലെ മേക്കപ്പ് എല്ലായിട്ട് അങ്ങനെ ഇപ്പൊ ഈ കാര്യം റിമൈൻഡ് ചെയ്യുന്ന അയാൾ വളരെ ആയിട്ട് ആ പ്രേതത്തിനോട് സംസാരിക്കുന്നു അങ്ങനെ ഈ സമയം ആ പ്രേതം അടുത്ത ആളുടെ അടുത്തേക്ക് എത്തുവാണ് എന്നിട്ട് അയാളെയും പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് ഞങ്ങൾ വീടാണ് നിങ്ങളിവിടം വിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ഇത് കേൾക്കുന്ന വ്യക്തി ഈ ഷോയിൽ ജയിക്കാതെ ഞാൻ ഇവിടം വിട്ടു പോയില്ല എന്നൊക്കെ പറഞ്ഞ് ആ പ്രേതനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയം ആ കുട്ടിയുടെ പ്രേതം അയാളെ വിളിച്ചുകൊണ്ട് കൂട്ടിക്കിടക്കുന്ന അവിടുത്തെ ആ മുറിയില്ലേ അതിന് അടുത്തേക്ക് ചെല്ലുവാണ് നിങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല എന്നല്ലേ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആ കാര്യം ഈ മുറി തുറന്ന് അകത്തേക്ക് നോക്കി പറയാൻ ഈ സമയം ആ കുട്ടി അയാളോട് പറയുന്നു ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയാത്ത അയാളാണെങ്കിൽ പെട്ടെന്ന് ആ മുറി തുറക്കുന്നു ഇതേസമയം മോണിറ്റർ റൂമിൽ നിന്നുകൊണ്ട് ഇതെല്ലാം സർവൈലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ടും ഈ ഒരു കാഴ്ച കണ്ടത് അത് ആപത്താണല്ലോ എന്ന് മനസ്സിലാക്കി അയാൾ അതിന് തടയാൻ വേണ്ടി പുറത്തേക്ക് ഓടി വരുവാണ് അപ്പോഴേക്ക് അയാൾ വാതിൽ തുറന്നു അയാൾ വാല് തുറന്നതും ആ റൂമിനകത്ത് നിന്ന് എന്തോ ഒരു വെളിച്ചം പുറത്തേക്ക് വരുന്നു ഇതേ സമയം തന്നെ അവിടെ ഒരു സ്ത്രീന്റെ ആത്മാവും പ്രത്യക്ഷപ്പെടുവാണ് ഇതായിരുന്നു ആ കുട്ടിയുടെ അമ്മ ഇവളുടെ പേര് ദമ്മയേന്തി കൊല്ലങ്ങളായിട്ട് ഈ ആത്മാവ് ഈ റൂമിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഇപ്പൊ അവൾക്ക് അതിൽ നിന്ന് മോചനം കിട്ടി അയാൾ ആ വാല് തുറന്നതിലൂടെ ഇനി എന്തൊക്കെ നടക്കും അറിയത്തില്ല എന്തായാലും ഈ കാര്യ ശ്രദ്ധിക്കുന്ന നമ്മുടെ നായകനും ഫ്രണ്ടും ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം എന്നാലോചിക്കുന്നു അങ്ങനെ അവിടെയൊക്കെ ഒരു സ്വാമിനെ കൊണ്ടുവന്നല്ലെന്ന് വിചാരിക്കുകയാണ് എന്നാലും സ്വാമിനെ അങ്ങനെ അങ്ങ് കൊണ്ടുവന്നോ മത്സരാർത്ഥികൾ പേടിക്കില്ല അതുകൊണ്ട് തന്നെ ഷോയിലേക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി എന്നുള്ള രീതിയിൽ ഒരു സ്വാമിനെ അവർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു അതാവുമ്പോ ആരും സംശയിക്കില്ലല്ലോ അയാളെ എവിടെയൊക്കെ എത്തിച്ചിട്ട് വേണ്ട പ്രതിവിധികൾ ചെയ്യണമെന്നാണ് നായകനെ ഫ്രണ്ട് ആലോചിക്കുന്നത് അങ്ങനെ ഇപ്പൊ സ്വാമിനെ എവിടെയൊക്കെ എത്തിച്ചിട്ട് അവര് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെയാ സീനോടക്കെട്ടായി അടുത്ത ദിവസം രാത്രി കാണിക്കുവാണ് ഇപ്പൊ ദമേന്തിന്റെ ആത്മാവ് പുറത്തു വന്ന് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെയല്ല അവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ കണ്ടസ്റ്റൻസി ഇതൊന്നും കണ്ട് പേടിക്കാതാവുമ്പോ ദേഷ്യം വരുന്ന ദമേന്ദിന്റെ ആത്മാവ് അവരെല്ലാരെ ആക്രമിക്കാൻ തുടങ്ങുന്നു അങ്ങനെ അവർ മനസ്സിലാക്കിയെടുക്കുവാണ് ഇത് കളിയല്ല കാര്യമാണെന്ന് അങ്ങനെയാ സ്വാമി ഉൾപ്പെടെ എല്ലാവരെയും ദമേന്തിന്റെ ആത്മാവ് എടുത്തിട്ട് പെരുമാറുന്നു അതായത് ഇവരെല്ലാവരും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്ന നായന് അവളൊരു വാണിംഗും കൊടുക്കുവാണ് ഇതെല്ലാം ക്യാമറയിലൂടെ നായകൻ ആയിട്ട് കാണുന്നുണ്ട് അടുത്ത സീനിലെ കണ്ടസ്റ്റൻസ് ഇല്ല നായകന്റെ ഫ്രണ്ടിന്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു ഇപ്പൊ ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഞങ്ങളെ കൊടുക്കാൻ വേണ്ടിയാണല്ലേ ഈ ഷോവിന്റെ കാര്യം പറഞ്ഞുണ്ട് ഇവിടേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നത് അതിന് മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് ഇങ്ങനെയല്ല അവർ ചോദിക്കുന്ന സമയം അതിനൊന്നും ഉത്തരം കൊടുക്കാൻ കഴിയാത്ത നായകൻ ഫ്രണ്ടും തല വിളിച്ചു നിൽക്കുന്നു ഒരു ഘട്ടത്തിൽ നായകനവന്റെ അവസ്ഥയല്ല അവരോട് തുറന്നു പറയുവാണ് നായകനവന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ മത്സരാർത്ഥികൾക്കല്ല കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നു അങ്ങനെ പാവം തോന്നിയവരെ നായകന്റെ കൂടെ നിൽക്കാൻ തയ്യാറാവുകയാണ് ഈ പറഞ്ഞാലും ഇവിടേക്ക് എത്തിയിട്ട് നാല് ദിവസം കഴിഞ്ഞു ഒരു മൂന്ന് ദിവസം കൂടി ുള്ള ആത്മാക്കളെ ക്ഷിച്ചാ മതി എന്നാൽ കൂടെ ഉള്ളവരുടെ സേഫ്റ്റിയും കൂടി നാഗൻ ആലോചിക്കണം അതുകൊണ്ട് തന്നെ ഫേമസ് ആയ മറ്റൊരു സ്വാമിയെ നാഗനോടേക്ക് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവരോടെ വലിയൊരു പൂജയെല്ലാം നടത്തുവാണ് അങ്ങനെ ആ പൂജ നടക്കുന്ന സമയത്ത് ആ സ്വാമി ദമേന്തിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തുന്നു എന്നിട്ട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് എന്താ വേണ്ടെന്നൊക്കെ അവളോട് ചോദിക്കുവാണ് അപ്പൊ ദമേന്തി അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുന്നു ദമേന്തി ജനിച്ചത് നാട്ടിലെ സ്വിമ്മിംഗ് ധാരണ മകളായിട്ടായിരുന്നു നാടിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു അവളുടെ അച്ഛൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ നാട്ടില് പ്ലേഗ് രോഗം ബാധിക്കാൻ തുടങ്ങുന്നത് അങ്ങനെ ആ കാരണം കൊണ്ട് നാട്ടിലെ ഒരു ഒരുപാട് ആൾക്കാരും മരിച്ചു പോകാൻ തുടങ്ങുന്നു അതിന് കാരണം ആ നാട്ടിലൊരു ആശുപത്രി ഇല്ല എന്നുള്ളതായിരുന്നു അങ്ങനെ ആ സെമീന്ദർ ഒരു തീരുമാനം എടുക്കുവാണ് ആ നാട്ടിലൊരു ആശുപത്രി കെട്ടണം തന്റെ മകളെ പഠിപ്പിച്ച് ഒരു ഡോക്ടർ ആക്കണം എന്നിട്ട് അവൾക്ക് ആശുപത്രി ഏൽപ്പിച്ചു കൊടുത്ത് ആ ആശുപത്രി അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ നടത്തിക്കൊണ്ട് പോകണമെന്ന് അങ്ങനെ നമ്മുടെ ദമയന്തി വളർന്ന് വലുതാവുമ്പോ അയാൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളെല്ലാം മൂവ് ചെയ്യുവാണ് ദമയന്തിക്ക് ഭൈരവ എന്ന് പറഞ്ഞൊരു മറച്ചക്കനുണ്ടായിരുന്നു മഹാതോന്നിവാസി ആയിരുന്നു അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആ ഹോസ്പിറ്റലിനെ മറവിൽ അവൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് ചീത്ത കാര്യങ്ങളായിരുന്നു ഒരുഘടത്തിൽ ഈ കാര്യങ്ങളെല്ലാം ദമയന്തി അച്ഛൻ അറിയുന്നു അങ്ങനെ നിന്നെ ഇനി നാട്ടിൽ കണ്ടുപോയില്ലെന്നും പറഞ്ഞു ഭൈരവനെ അയാൾ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുവാണ് ഈ ഒരു ദേഷ്യം കൊണ്ട് അവനെന്താ ചെയ്യുന്ന നോക്കിയിട്ടുണ്ടെങ്കില് ആരും അറിയാതെ ദമേന്ദിന്റെ അച്ഛനെ ആൾക്കാരെ വിട്ട് കൊല്ലിക്കുന്നു എന്നിട്ട് മുറപ്പണ്ണായ ദമേന്ദീനെ സ്വന്തമാക്കി ഈ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാന്നുള്ള പ്ലാൻ ഇറക്കുകയാണ് എന്നാൽ അതേസമയം ഭൈരവം മറ്റൊരു കാര്യം അറിയുന്നു ദമേന്തിക്ക് ഭൈരവനെ ഇഷ്ടമല്ലാന്ന് അവൾ ഓൾറെഡി ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലാണെന്ന് അങ്ങനെ ഉള്ളത് കൂടി പറയുന്ന സമയം തന്റെ പ്ലാനിംഗ് എല്ലാം തകർന്നു പോയല്ലോ ഇനി എന്ത് ചെയ്യുന്നു അവൻ അങ്ങനെ ആലോചിക്കുന്നു ഇതേ സമയം തന്നെ ഭൈരവ ചെയ്തു കൂട്ടിയാ മറ്റേല്ലാം മോശപ്പെട്ട കാര്യങ്ങള് നമ്മുടെ ദമേന്തി അറിയുന്നു അങ്ങനെ ഇത്ര നീജമായിട്ടുള്ള കാര്യങ്ങൾ ഈ നാട്ടുകാരോട് നീ ഇനി നാട്ടിൽ നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞി അവിടുന്ന് അവനെ നാണം കെടുത്തി പുറത്താക്കുവാണ് അങ്ങനെ ഭൈരവിക്കുക അവളോട് ഭയങ്കര ദേഷ്യാവുന്നു അതിനുശേഷം അവൾ പ്രണയച്ചോണ്ടിരുന്ന പയ്യനെ കല്യാണം കഴിച്ച് അവള് കുടുംബമായിട്ട് അവിടെ ജീവിക്കാൻ തുടങ്ങുന്നു അച്ഛന്റെ ആഗ്രഹപ്രകാരം ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും അവൾ ഭംഗിയായി ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവിടുന്ന് മൂന്നാല് കൊല്ലം കഴിഞ്ഞു പോകുന്നു ദമേന്തിക്ക് ഒരു പെൺകുഞ്ഞല്ല ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കുടുംബമായി ദമേന്ദി ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തി അങ്ങനെ ജീവിച്ചു വന്നോണ്ടിരിക്കുന്ന സമയം അന്ന് ദമേന്തി നാണം കെടുത്തി അവിടുന്ന് ഓടിച്ചു വിട്ടാ എന്ന് പറയുന്ന അവളെ മുറച്ചക്കനില്ല അവനാ പ്രതികാരം തീർക്കാൻ വേണ്ടി അവിടേക്ക് തിരികെ എത്തുവാണ് അങ്ങനെ അവനെന്താ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കില് ദമേന്തിന്റെ മകളെ തലയ്ക്ക് അടിച്ചു കൊല്ലുന്നു ശേഷം അവളെ ഭർത്താവിനെ തീ ുന്നു അതിനുശേഷം ദമേന്ദ്രമുള്ളവൻ അവളെ കുത്തി കൊല്ലുകയും ചെയ്യുവാണ് എന്നിട്ട് അവരുടെ ബോഡി എല്ലാം ഡിസ്പോസ് ചെയ്ത് അവരെ ആ വീട്ടില് അയാൾ താമസിച്ചു തുടങ്ങുന്നു എന്നാൽ കൊടൂരമായിട്ട് കൊന്നു കളഞ്ഞ ദമേന്ദിന്റെ ആത്മാവ് ആ വീട് പോകാൻ തയ്യാറാവുന്നില്ല ഇത്രയും ദ്രോങ്ങൾ ചെയ്താ അവനോടോടെ ആൾക്കാരോടോ ദമേന്ദിന്റെ ആത്മാവ് അവിടെ വെച്ച് തന്നെ പ്രതികാരം വീട്ടുന്നു അവരെ അവിടെ വെച്ച് ഒരുപാട് ടോർച്ചർ ചെയ്യുന്നു ഈ സമയം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഭൈരവേന്ദ്ര ചെയ്യുന്ന അവിടെ ഒരു സ്വാമിയെ വിളിച്ചു വരുത്തി വേണ്ട പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്ത് അവിടെ അലഞ്ഞു തിരിഞ്ഞ് ഇവരെ ടോർച്ചർ ചെയ്യുന്ന ദമേന്ദിന്റെ ആത്മാവിനെ അവിടെയുള്ള ഒരു അറക്കകത്ത് പൂട്ടുവാണ് അങ്ങനെയൊക്കെ പ്രശ്നം ദമേന്ദിന്റെ ആത്മാവ് ഈ കാര്യങ്ങളെല്ലാം ോട് പറഞ്ഞുതീരുന്നു എന്നെ എന്റെ കുടുംബത്തിന് ഇല്ലാതാക്കിയ ആ ദുഷ്ടമാരോട് പ്രതികാരം വിട്ടാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന് അവൾ അങ്ങനെ പറയുന്ന സമയം ആ പൂജകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്വാമിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ് അടുത്ത സീനിൽ അയാൾ നമ്മുടെ നായകനോട് അവന്റെ കൂടെയുള്ള ആൾക്കാരോടും പറയുവാണ് ദമേന്ദിന്റെ ആത്മാവ് തീരുമാനം ചോർപ്പിച്ചാൽ മട്ടാണ് നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അവൾ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ളത് കുറച്ച് ആണ് സോ പരിഹാരം ഒന്നേ ഉള്ളൂ അന്ന് അവളോട് അങ്ങനെ എല്ലാം ചെയ്ത എന്ന് പറയുന്ന വ്യക്തിനെ ഇവിടേക്ക് എത്തിക്കണം ദമേന്തിക്ക് അവനോട് പ്രതികാരം കിട്ടാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഇതെല്ലാം കേട്ട നാഗന്റെ ടീംസും എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാന്ന് വിചാരിക്കുവാണ് അങ്ങനെ അവര് ഒരുപാട് അന്വേഷിച്ചത് ഭൈരവ് ഇപ്പൊ എവിടെയുള്ള കാര്യം കണ്ടുപിടിക്കുന്നു അന്ന് ദബന്തിയും കുടുംബവും നമുച്ചുകൊണ്ടിരുന്ന ബംഗ്ലാവാണല്ലോ ഇപ്പൊ നായകന്റെ കയ്യിലുള്ളത് അന്ന് ദമേന്തിന്റെ ആത്മാവിന്റെ ശല്യ സഹിക്കാനാവത വന്നപ്പോ അവളെ അവിടെയുള്ള മുറിയിൽ അകപ്പെടുത്തി ഭൈരവ ബംഗ്ലാവ് വേഴിച്ച് പോയതായിരുന്നു അതിനുശേഷമാണ് ഈ കാര്യങ്ങളൊന്നും അറിയാതെ നായകന്റെ അച്ഛൻ ഈ ബംഗ്ലാവ് വാങ്ങിയത് അങ്ങനെ തവരുടെ തലയിലായി ഇപ്പൊ അതേ ഭൈരവനെ ഇവിടേക്ക് വീണ്ടും എത്തിക്കാൻ വേണ്ടി എന്തോ ഒരു ബിസിനസിന്റെ കാര്യവും പറഞ്ഞ് നായകൻ അയാളെ വിളിപ്പിക്കുവാണ് ഈ ബിസിനസ് നടന്ന ഫിഫ്റ്റി പെർസെന്റേജ് പ്രോഫിറ്റ് ആരാണെന്ന് പറയുമ്പോൾ അയാൾ വീഴുന്നു അങ്ങനെ അയാൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അയാൾ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് എത്തുവാണ് അവിടെ എത്തിന് ശേഷം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന അയാളാണെങ്കിൽ ദേഷ്യം കൊണ്ട് അയാളെ വീണ്ടും ചതിയിലെടുത്തി ഇവന്മാരോടല്ല അതായത് നായകനോടും ടീംസിനോടും പ്രതികാരം വീട്ടാൻ തുടങ്ങുന്നു അതായത് അവന്മാരെ കൊറേ തല്ലുവും അവന്മാരെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്യുവാണ് ഇതേ ഇതേസമയം ദമേന്തിന്റെ ആത്മാവ് അവിടേക്ക് വരുന്നു എന്നിട്ട് ഭൈരവനോട് അവൾ പ്രതികാരം വീട്ടുവാണ് അതെ കൊടൂരമായിട്ട് അവൾ അവടെ വെച്ച് അവനെ കൊന്നു കളയുന്നു അതോടെ കൂടെയുള്ള ആൾക്കാരെയും അവൾ തീർക്കുവാണ് അങ്ങനെ പ്രതികാരം എല്ലാം വീട്ടീനു ശേഷം ദമേന്തി ഇതിനെല്ലാത്തിനും അവളെ ഹെൽപ്പ് ചെയ്ത നായനോടും ആൾക്കാരോടും നന്ദി പറഞ്ഞ് അങ്ങനെ അവിടെ ശാന്തി അടയുന്നു അങ്ങനെ ഇപ്പൊ നാഗന ബംഗ്ലാവിലെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് വിചാരിച്ച പോലെ തന്നെ സേട്ടുനത് വിൽക്കുന്നു അങ്ങനെ നായകൻ ആവശ്യമുള്ള പണം കിട്ടുവാണ് ആ പണം വെച്ച് നായകൻ അമ്മേന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്നു അതോടൊരു നായകന്റെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു എൻഡിങ്ങോടെ ഈ ഒരു മൂവി അവസാനിപ്പിക്കുവാണ് അപ്പൊ കൂട്ടുകാർ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ ഈ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണുമ്പെരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ